പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നിക്ഷേപ പലിശ നിരക്ക് ഓരോ ദിവസവും കുറഞ്ഞു വരികയാണല്ലോ. ഏറ്റവും ആകർഷണീയമായ ഒരു പലിശ നിരക്കാണ് ട്രഷറി സ്ഥിര നിക്ഷേപത്തിന് നിലവിലുള്ളത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ട്രഷറി സ്ഥിര നിക്ഷേപത്തിൻ്റെ പലിശ വെട്ടിക്കുറയ്ക്കുന്നു എന്ന വാർത്ത വന്നിരുന്നു. ഇത് പ്രാബല്യത്തിലായി വന്നില്ലായിരുന്നു, ഉടനെ ഉണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. പുതിയ വിവരം അനുസരിച്ച് പലിശ വെട്ടിക്കുറയ്ക്കൽ ഈ മാസം ഫെബ്രുവരി 1-നാണ് നിലവിൽ വരിക. ആയതിനാൽ ഫെബ്രുവരി 1 വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് നിലവിലുള്ള പലിശ നിരക്ക് ലഭിക്കും. അതുവരെ എടുക്കുന്ന FD സ്ഥിര നിക്ഷേപങ്ങൾക്ക് ആ പലിശയുടെ ആനുകൂല്യം ലഭിക്കും. നിലവിൽ ട്രഷറിയിൽ FD ഉള്ളവർക്ക് അത് തുടർന്ന് ലഭിക്കും. ഈ മാസം 31 വരെ കൂടിയ പലിശ നിരക്കിൽ നിക്ഷേപം നടത്തുവാനുള്ള ഒരവസരവുമാണ് വന്നിരിക്കുന്നത്. ട്രഷറിയിൽ 1 വർഷത്തിന് മേൽ ഉള്ള നിക്ഷേപത്തിന് 8% വരെ പലിശ നിലവിൽ ലഭിക്കുന്നുണ്ട്. ട്രഷറി സ്ഥിര നിക്ഷേപത്തിൻ്റെ മറ്റൊരു ആകർഷണീയത, ഓരോ മാസവും നമ്മുടെ ട്രഷറി SBയിലേക്ക് FDയുടെ പലിശ കൃത്യമായി ക്രെഡിറ്റാകുന്നു എന്നുള്ളതാണ്. ഓൺലൈൻ സൗകര്യവും ഇതിൽ ലഭ്യമാണ്. TSB ഓൺലൈൻ kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ട്രഷറി SB അക്കൗണ്ടിൽ നിന്ന് പൈസ മാറ്റി മറ്റക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്നതിനും മറ്റുള്ളവരുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും എല്ലാം ഇന്ന് സാധിക്കും. പ്രത്യേകിച്ചും ഈ കോവിഡ് കാലയളവിൽ പെൻഷൻകാരെല്ലാം ആക്ടിവേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്. ട്രഷറിയിൽ സ്ഥിര നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യം ട്രഷറിയിൽ ഒരു SB അക്കൗണ്ട് തുടങ്ങേണ്ടതായിട്ടുണ്ട്. അങ്ങനെ SB അക്കൗണ്ട് തുടങ്ങുവാനായി പോകുന്നവർ, പ്രത്യേകിച്ചും നമ്മുടെ തിരിച്ചറിയൽ കാർഡും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കരുതുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉയർന്ന പലിശ നിരക്കിൽ നിക്ഷേപം നടത്തുവാൻ ലഭിച്ചിരിക്കുന്ന ഒരു സുവർണ അവസരം തന്നെയാണ് ട്രഷറിയിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. താല്പര്യമുള്ളവർ ഇത് ഉപയോഗപ്പെടുത്തുക. നന്ദി, നമസ്കാരം.